ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ വ്ളോഗോ ഒന്നുമല്ല, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഇൻഡോറിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോട്ടാണ് റെഡിയാക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഐസ്ക്രീം ബോക്സ് വെച്ചിട്ടാണ്, പിന്നെ കോട്ടൺ ഡ്രോപ്പും വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോട്ടൻ്റെ റോപ്പാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടൺ റോപ്പ് വേണം, പിന്നെ ഐസ്ക്രീം ബോക്സ് വേണം, പിന്നെ ഇത് നമ്മൾ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വലിപ്പത്തിലുള്ള ഐസ്ക്രീം ബോക്സ് വേണമെങ്കിലും എടുക്കാം. ഐസ്ക്രീം ബോക്സ് അല്ലെങ്കിലും എന്തൊരു പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ബോട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കോട്ടൺ റോപ്പ് വെച്ചിട്ട് ഇത് ചുറ്റിലിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനൊരു ബോർഡർ പോലെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു രണ്ട് കളറും കൂടിയുള്ള ഒരു കോട്ടൺ റോപ്പ് വെച്ചിട്ട് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം. ആദ്യത്തെ ഈ ഒരു റോ നല്ലോണം നിൽക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുറ്റിലും ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാകുമ്പോൾ നമുക്ക് അത്രയും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത്രയും നമ്മൾ വശം തേക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് എപ്പോഴെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുത്താൽ മതി. പക്ഷേ ഫസ്റ്റത്തും ലാസ്റ്റത്തും നമ്മൾ നന്നായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് വൈറ്റ് കളറിലുള്ള കോട്ടൺ റോപ്പാണ് ബാക്കി നമ്മൾ മുഴുവനായിട്ട് ചുറ്റി കൊടുക്കുന്നത്. അപ്പം ബാക്കിയുള്ളടത്ത് നമുക്ക് ഈ ഒരു വൈറ്റ് കളറിലുള്ള കോട്ടൺ റോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇത് ഈ ഒരു കോട്ടൺ റോപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് നമ്മൾ ചൂടിക്കയറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ ചണത്തിൻ്റെ കയറ്, പിന്നെ അതേപോലെ അല്ലെങ്കിൽ നമ്മൾ അയലിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ചിട്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്തുന്നവരെ ഈ ഒരു വൈറ്റ് കളറിലെ കോട്ടൺ റോപ്പ് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അവിടെ ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിലും ഒരു ബോർഡർ പോലെ നമുക്ക് ആ ഒരു കളറിലുള്ള റോപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ ഗണ്ണ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മുകളിലുള്ളതും താഴെയുള്ളതുമാണ് നല്ലോണം അപ്ലൈ ചെയ്ത് നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കേണ്ടത്. ബാക്കിയുള്ളത് എന്തായാലും ഇളകി പോരില്ല. അപ്പോൾ മുകളിലത്തും താഴത്തും പോന്നാലാണ് ബാക്കിയുള്ളതൊക്കെ പോരുക. അപ്പോൾ അതുകൊണ്ട് ഈ മുകളിലുള്ളതും താഴെയുള്ളതും നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലെയറായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പോട്ട് റെഡിയായി. ഇത്ര ഈസി അല്ലേ ഉണ്ടാക്കാൻ, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ്. ഇനി ഇങ്ങനത്തെ ഐസ്ക്രീം ബോക്സ് ഒന്ന് വെറുതെ കളയണ്ട, ഇങ്ങനെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നത് വരെ